തകർക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തെ കഴിയുന്നത്ര അപമതിക്കണം എന്ന് വിചാരിച്ച് കേരളത്തിലെ കുപ്രസിദ്ധനായ ഒരു പ്രാസംഗികനെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന് ഒരു പ്രസംഗം സംഘടിപ്പിച്ചു. അയാളുടെ പേര് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഞാനിപ്പോൾ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കടവത്തൂരിലാണ്, കണ്ണൂർ ജില്ലയുടെ ഇങ്ങേയറ്റം. അദ്ദേഹം താമസിക്കുന്നത് കോഴിക്കോട് ജില്ലയുടെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ ഞാനും അദ്ദേഹവും തമ്മിൽ 5 കിലോമീറ്ററിന്റെ ദൂരമേ ഉള്ളൂ, പേരോട് എന്ന സ്ഥലവും കടവത്തൂർ എന്ന സ്ഥലവും തമ്മിൽ. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ആ നിലക്ക് തന്നെ 10 കൊല്ലമായി ഞാൻ അവിടെ താമസിക്കുന്നത് കൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല, നാദാപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഖണ്ഡന പ്രസംഗം അതിന്റെ 8ാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് സുന്നികളും മുജാഹിദുകളും അല്ലാത്തവരും ഒക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഖണ്ഡന പ്രസംഗമാണത്. പേരോട് തുടങ്ങിയിടത്തേക്ക് തന്നെയാണ് ഇപ്പോഴും എത്തിയിട്ടുള്ളത് എന്ന് ഖണ്ഡന പ്രസംഗം കേൾക്കുന്ന ആളുകൾക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇസ്ലാമിക പ്രസ്ഥാനത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്താൻ ആ ഖണ്ഡന പ്രസംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ആ സീഡി കേട്ടിട്ടുള്ള ലോകത്തിന്റെ നാനാ ഭാഗത്തുമുള്ള ആളുകളിൽ നിന്ന് നമുക്ക് വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ വന്നത് അദ്ദേഹം സാധാരണ മറുപടി പ്രസംഗം എന്ന് പറഞ്ഞു വന്നാൽ കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറയും, എന്നിട്ട് ബാക്കി മൂപ്പര് സാധാരണയായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ അവഹേളിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥിരം ചില ക്ലിപ്പുകളുണ്ട്, വീഡിയോ ക്ലിപ്പുകൾ. ആ ക്ലിപ്പുകൾ കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ റെഡിമെയ്ഡ് പ്രസംഗം കാച്ചി രക്ഷപ്പെടലാണ് സാധാരണ പതിവ്. അത് തന്നെ ഇവിടെയും യഥാർത്ഥത്തിൽ അദ്ദേഹം നിർവഹിച്ചു വന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട നിഷ്പക്ഷരായ ആളുകൾക്ക് അല്ലെങ്കിൽ മുമ്പ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഇവിടെ വന്നിട്ട് തേവലക്കരയിലെ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ അദ്ദേഹം ഇസ്ലാമിന്റെ വലിയ രക്ഷകനാണ് എന്ന രൂപത്തിലാണ് ഇവിടെ സംസാരിച്ചത്. മുജാഹിദുകൾ ഇസ്ലാമിന് വലിയ അപകടകാരികളാണ്, അവരെ സൂക്ഷിക്കണം എന്ന് വരുത്തി തീർക്കുവാനാണ് അദ്ദേഹം ചില തട്ടിപ്പടച്ച ക്ലിപ്പുകളുമായി ഈ നാട്ടിലെത്തിയത്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തെ തീരെ കേട്ടു പരിചയമില്ലാത്ത ഒരു പ്രദേശമല്ല ഇത്. മുജാഹിദുകൾ എന്ന് പറയുന്നത് ആരാണെന്ന് മുജാഹിദ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അവരുമായി ഇടപഴകിയും ശീലിച്ച തേവലക്കരയിലെ മുസ്ലിമീങ്ങൾക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അനുഭവമാണല്ലോ ഏറ്റവും വലിയ അധ്യാപകൻ. മുജാഹിദുകളുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പുറത്തുള്ള സാധാരണക്കാർക്ക് അറിയാം മുജാഹിദുകൾ ആരാണ്, അവരുടെ ആശയം എന്താണ്. മുജാഹിദുകൾക്ക് ഒരു ഹിഡൻ അജണ്ടയും ഇല്ല. എന്താണ് പറയാനുള്ളതെന്ന് സുതാര്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുന്ന ഒരു തുറന്ന പുസ്തകം പോലുള്ള ഒരു ആദർശ സംഹിതയുമായിട്ടാണ് മുജാഹിദുകൾ നടക്കുന്നത്. ആർക്കും പഠിക്കാനും പരിശോധിക്കാനും വിലയിരുത്താനും സ്വാതന്ത്ര്യമുള്ള ഒരാദർശ സംഹിതയാണ് മുജാഹിദുകൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നതെന്ന് വാസ്തവത്തിൽ ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. പേരോട് സഖാഫി പറയുന്നത് കേട്ടാൽ ദാ ഈ പുറത്ത് കാണുന്നതെന്നല്ല, ഇവർക്ക് ഇങ്ങനെ രഹസ്യമായ ചില അജണ്ടകളുണ്ട്, രഹസ്യമായ ചില ആശയങ്ങളുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചത്. വാസ്തവത്തിൽ മുജാഹിദുകൾക്ക് പുറമേ പറയാനുള്ളത് തന്നെയാണ് അകമേയുള്ളതും. അകത്തും പുറത്തും ആദർശത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുജാഹിദുകളെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള ക്ലിപ്പ് കൊണ്ടുള്ള കളി ഒന്ന് കാണിക്കാനാണ് ഞാൻ ആദ്യം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫി അദ്ദേഹം ഇമാമുകൾ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നവരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യമായി ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന് ഒരു ഉദാഹരണം ഞാൻ കേൾപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, നമ്മൾ ഈ ഇമാമികളൊക്കെ തെറ്റായ അർത്ഥം വ്യാഖ്യാനവും പറഞ്ഞു വരും. ഖുർആനിന്റെ തെറ്റായ അർത്ഥവും വ്യാഖ്യാനവും നൽകിക്കൊണ്ടാണ് അവരെന്ന് ഖുർആൻ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇമാമികളൊക്കെ തെറ്റായ വ്യാഖ്യാനം പറയുകയാണ്, ശരിയായ വ്യാഖ്യാനം പറഞ്ഞാൽ കണ്ടില്ലേ. വാസ്തവത്തിൽ ആരെ കുറിച്ചാ പറഞ്ഞത്? അവരിന്ന് പറഞ്ഞത്. അവരിന്ന് എന്ന് പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഇവിടുത്തെ മുസ്ലിയാക്കന്മാരെ ഉദ്ദേശിച്ചാണ് അവരിന്ന് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാണ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഇമാമിങ്ങളെ പറ്റിയാണ് അവർ എന്ന് പറഞ്ഞത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാണ്. കടവത്തൂരിൽ വെച്ച് ഈ മുസ്ലിയാരും ഞാനുമായി നടന്നൊരു ഖണ്ഡന പ്രസംഗത്തിൽ ഈ ക്ലിപ്പിന്റെ ഒരു ചരിത്രം ഞാൻ അന്ന് അദ്ദേഹത്തെ കേൾപ്പിച്ചിരുന്നു. ക്ലിപ്പ് തുടങ്ങിയ കാലത്ത് മുസ്ലിയാക്കന്മാർക്ക് ക്ലിപ്പുണ്ടാക്കാനോ ക്ലിപ്പിടാനോ ഒന്നും അറിയുമായിരുന്നില്ല. എന്നിട്ടൊരു പഴയ സി ഡി പ്ലെയർ കൊണ്ടുവന്നിട്ട് മൈക്കിന്റെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ അത് കാണിക്കുന്ന രംഗം. അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ആ ഞങ്ങൾ പ്രസംഗിക്കുന്നതിന്റെ അപ്പുറം മുറിക്കോ, അപ്പുറം മുറിക്കോ, എന്നിട്ട് നടുക്കം കിടുക, തെറ്റിദ്ധരിപ്പിക്കോ
എന്ന് പറയുന്നുണ്ട്. ആ പണി യഥാർത്ഥത്തിൽ എടുക്കുന്നത് നിങ്ങളാണ് എന്ന് അന്ന് തന്നെ കടവത്തൂരിൽ വെച്ച് ഞാൻ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ആ പണി അദ്ദേഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിപ്പ് വന്ന കാലത്ത് ക്ലിപ്പ് കൊണ്ട് അതിനെ നേരിടാൻ കഴിയാതെ ഏതോ ഉമ്മാമാന്റെ പെട്ടിന്ന് കിട്ടിയ ഒരു പഴയ പ്ലെയറും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അദ്ദേഹം കേൾപ്പിക്കുന്ന ദാരുണമായ രംഗം അന്ന് കടവത്തൂരിലെ സഖാഫികളുടെ മോചനത്തിന് സലഫികളുടെ സന്ദേശം എന്ന കാസറ്റിൽ നിങ്ങൾ കേട്ട് കാണും. കേട്ടിട്ടില്ലെങ്കിൽ ആ സി ഡി ഒരു 6 CD-ഓളം ഉണ്ട്. 2 ദിവസത്തെ പരിപാടി നിങ്ങളൊന്ന് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ആ പണി മൂപ്പരപ്പ് ചെയ്യുന്നത് അപ്പുറവും ഇപ്പുറവും അങ്ങ് കട്ട് ചെയ്തിട്ട് അത് അതിന്റെ നടുക്ക് മാത്രം കേൾപ്പിച്ചിട്ട് താൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുവരിക. യഥാർത്ഥത്തിൽ സലഫി പറഞ്ഞത് എന്താണെന്ന് നിങ്ങളൊന്ന് ശരിക്കും കേട്ടോളൂ. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന അവസ്ഥയിൽ നിന്ന് തന്നെ മാറി. അതുകൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തിയ തൗഹീദിൽ നിന്ന് മാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടാണ് ഒരു ജനതയെ നന്നാക്കിയതെങ്കിൽ നമ്മുടെ സമൂഹം എന്താണ് പറഞ്ഞത്? നമ്മുടെ സമൂഹം പരിചയപ്പെടുത്തിയത് എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അതിന്റെ അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, ഓതൽ നിർബന്ധമായത് പോലും സൂറത്തുൽ ഫാത്തിഹയാണ്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, പ്രത്യേകം പുണ്യം പോലുമല്ല, ഒരു സുന്നത്ത് പോലുമല്ല എന്ന് സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആളുകൾ ഈ ഗ്രന്ഥത്തിൽ നിന്ന് മാറിപ്പോയി. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിപ്പോയി. എത്രത്തോളം അധ്വാനമാണ് മുജാഹിദ് പ്രസ്ഥാനം നാടൊട്ടാകെ ചെലവഴിക്കേണ്ടി വന്നത് എന്തു പറയാൻ? ഖുർആൻ പഠിക്കണേ ജനങ്ങളെ. അങ്ങനെ ഖുർആൻ ജനങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തപ്പോ ആ കാലഘട്ടത്തിലെ ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞു, മുജാഹിദുകൾ ഇതാ ഖുർആൻ ക്ലാസ്സിലാക്കുകയാണ്, മുജാഹിദുകൾ ഖുർആൻ ക്ലാസ്സിലാക്കുകയാണെന്ന് പറഞ്ഞിട്ട് പരിഹാസത്തിന്റെ കുരമ്പുകൾ ഉണ്ടായി. പക്ഷേ ഇന്നിതാ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോ ആ സമൂഹവും ഇന്ന് ഖുർആൻ പരിഭാഷപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു, ഖുർആനിന്റെ അർത്ഥം പറയാൻ തുടങ്ങി. പക്ഷേ ഖുർആനിന് തെറ്റായ അർത്ഥവും വ്യാഖ്യാനവും നൽകിക്കൊണ്ടാണ് അവരിന്ന് ഖുർആൻ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിപ്പോൾ ഉള്ളത് ഹജ്ജിന്റെ മാസത്തിലല്ലേ? ഈ പവിത്രമായ ഹജ്ജ് കർമ്മത്തെ പോലും ഈ പവിത്രമായ ഹജ്ജ് കർമ്മത്തെ കുറിച്ച് പോലും ഒരു വിഭാഗം ആളുകളോട് ഈ സമൂഹത്തിലെ ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞതെന്താണ്? ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അന്താരാഷ്ട്ര ഉറൂസാണ്. അപ്പൊ ആരെ സംബന്ധിച്ചാ പറഞ്ഞത്? മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചാ പറഞ്ഞത്. ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടില്ലാതെ ഹറാമാണെന്ന് പറഞ്ഞ് പുസ്തകമിറക്കിയവരാണ് അവര്. തഹദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ, ഖുർആൻ തർജമ ചെയ്യുന്നതിൽ നിന്നും സഹോദരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന പുസ്തകം, കുപ്രസിദ്ധമായ പുസ്തകം. ഇന്ന് സമസ്തക്കാരെ മ്യൂസിയത്തിൽ പോലും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞങ്ങളൊക്കെ അത് വാങ്ങി വെച്ചിട്ട് 5 രൂപയാണെന്നതിന്റെ വില. 150-ഓളം പേജുള്ള പുസ്തകത്തിൽ ഖുർആൻ പരിഭാഷ ഹറാം എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയിരിക്കുന്നു. ആർക്കാണ് മറുപടി? മുജാഹിദുകൾക്കല്ല മറുപടി. സ്വന്തം പാളയത്തിലുള്ള KV മുഹമ്മദ് ഉസിയാർ കൂത്തനാട് ഖുർആൻ പരിഭാഷപ്പെടുത്തൽ ജായിസാണ് എന്ന് പറഞ്ഞ് ഖുർആൻ തർജമ ലക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനാണ് മറുപടി എഴുതിയിട്ടുള്ളത്. എന്നിട്ട് KV കണ്ണു തുറക്കട്ടെ, അട്ടിമറി മന്ത് മറ്റേക്കാലിൽ എന്നൊക്കെ വളരെ രൂക്ഷമായ ശൈലി ആ പുസ്തകത്തിലെ ചില ഹെഡിങ്ങുകളാണ് ഞാൻ പറഞ്ഞത്. ആ രൂപത്തിൽ എഴുതിയ പുസ്തകം അതൊക്കെ എവിടെ പോയി? ആ പുസ്തകത്തിൽ പറയുന്നത് ഖുർആൻ പരിഭാഷ ഹറാമാണെന്നാണ്. പക്ഷെ ആ ഹറാം ഫത്വ പിൻവലിക്കാതെ തന്നെ, ആ ഫത്വ നിലനിൽക്കെ തന്നെ 7 ഖുർആൻ പരിഭാഷ സമസ്തക്കാരിറക്കി. ഇപ്പോൾ റഹ്മത്തുള്ള ഖാസിമിയുടെ 8 പരിഭാഷയും ഭൂമി മലയാളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ദക്ഷിണക്കാരിറക്കിയത് അതിന് പുറമെയാണ്. സമസ്തക്കാരിറക്കിയതാ ഞാൻ ഈ പറയുന്നത്, മലബാറിൽ പ്രചരിച്ചിട്ടുള്ളതാ ഞാൻ ഈ പറയുന്നത്. തെക്കൻ കേരളത്തിൽ ദക്ഷിണക്കാരായ ഈ ഇവരാൾ ഇവരോട് തൊട്ടി നിൽക്കുന്ന ചില അന്ധവിശ്വാസ അനാചാരം പ്രചരിപ്പിക്കുന്ന മൗലവിമാരുണ്ട്, അവരിറക്കിയത് ഇതിന് പുറമെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ പരിഭാഷ ഹറാമോ ഹലാലോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോൾ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ ഭാഗം, അവർ എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാമിങ്ങളെ പറ്റിയാണ്. തേവലക്കര വന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാമിങ്ങളെ കുറിച്ച് അവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണെന്ന് സലഫി പറഞ്ഞു കളഞ്ഞു എന്ന് വരുത്തി തീർക്കാനാണ് മുർശിയാർ ശ്രമിച്ചത്. കണ്ട എന്തിനാ ക്ലിപ്പ് ഉപയോഗിക്കുന്നത്? എന്തിനാ മൂപ്പർ ക്ലിപ്പ് ഉപയോഗിക്കുന്നത്? ഇങ്ങനെയുള്ള കള്ളം പറയാനാണ്. കള്ളം പറയാൻ വേണ്ടി അപ്പുറവും ഇപ്പുറവും മുറിച്ചിട്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാണ്. ഇനി അയാൾ തന്നെ കാണിച്ച മറ്റൊരു തട്ടിപ്പ് കണ്ടോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വർഗം എന്ന് പറഞ്ഞു എന്നാണ്.
ആ വർഗമെന്ന് നമ്മൾ ചിലപ്പോ അവജ്ഞയോടെ വെറുപ്പോടെ പറയല്ലോ. കുരുത്തക്കേട് കാണിക്കുന്നതിനെ പറ്റി ഇവനൊക്കെ ഏത് വർഗത്തിൽ പറഞ്ഞോനാ എന്ന് ചോദിക്കാറുണ്ടല്ലോ. അതുപോലെ അദ്ദേഹം ഒരു പ്രയോഗം നടത്തി, അത് നബിയെ കുറിച്ചാണ് എന്ന് വരുത്തിയിട്ടാണ് അടുത്ത തട്ടിപ്പ്. നിങ്ങൾ കേട്ടോളൂ. അത് നിങ്ങളും നേരെ വാക്കിൽ നിന്ന് തന്നെ കേട്ടു. അവിടെ തന്നെ തവാഫ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ധാരാളം നബിമാരുടെ ഖബറുണ്ട് പോലും. കഅബത്തിന്റെ ചുറ്റുഭാഗത്തും ഖബറുണ്ട്. മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാർ